ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ സ്വീറ്റ് ഗോൾഡ് കോയിൻ റെഡിയാക്കാനായിട്ട് ഇത് പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1/2 കപ്പ് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് അടിക്ക് പിടിക്കാതെ നോക്കണം. ഈത്തപ്പഴം ചേർക്കുന്നതുകൊണ്ട് അടിക്ക് പിടിക്കാതെ നോക്കണം. ക്യാരറ്റും നേന്ത്രപ്പഴവും ഈത്തപ്പഴവും ഒക്കെ നന്നായിട്ട് മിക്സാകുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഏലക്കായ്പൊടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഏലക്കായ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കായ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ മിക്സിന്. ഏലക്കായ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം നല്ലൊരു മണം വരുന്നുണ്ട് ഇതിന്. നല്ലൊരു ഫ്ലേവറാണ് ഈ ഡേറ്റ്സും നേന്ത്രപ്പഴവും ക്യാരറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറച്ച് ഏലക്കായ്പൊടി ഇട്ടുകൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇതിന്. ഈ നേന്ത്രപ്പഴം കുറച്ചൊന്ന് കുക്കാകുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര അധികം വേണമെന്നില്ല, കാരണം നേന്ത്രപ്പഴത്തിന് ഓൾറെഡി മധുരമുണ്ട്. പിന്നെ ക്യാരറ്റ് അത്യാവശ്യം മധുരമുണ്ടാവും. പിന്നെ ഡേറ്റ്സ് നല്ല മധുരമുള്ളൊരു സാധനമാണ്. അപ്പം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി അധികം മധുരമില്ലാത്ത നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ നേന്ത്രപ്പഴം നന്നായിട്ട് കുക്കാവണം, അതാണ് ഇതിൻ്റെ പരുവം. നേന്ത്രപ്പഴവും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും നന്നായിട്ട് കുക്കാവണം. കുറച്ച് കഴിയുന്ന സമയത്ത് ഇതിൻ്റെ കളറൊന്ന് മാറും, കുറച്ചൊരു ഡാർക്ക് കളറാവും. അപ്പോഴാണ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ സ്വീറ്റ് ഗോൾഡ് കോയിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ടു വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ ഇതിൻ്റെ കളറും ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ചൊരു ഡാർക്ക് കളറാണ്, നേരത്തെ ഉണ്ടായിരുന്ന കളറല്ല ഇതിനിപ്പോൾ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഈ സമയത്ത്. പിന്നെ നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടാവാറ്, പാനിൽ നിന്ന് വിട്ട് വരണം. അതാണ് കറക്റ്റ് പാകം. ഇനി നമുക്കിത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് എഗ്ഗിൽ മുക്കിയെടുക്കണം. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനൊരു ഭംഗി കിട്ടാനായിട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വെളുത്തെള്ള ചേർക്കുന്നത്. പിന്നെ അത് കടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഇതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇത് അധികം പൊടിച്ചിട്ടില്ല. ഈ ബ്രെഡ് ക്രംസ് കുറച്ച് തരിതരിയായിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴത്തിൻ്റെ മിക്സിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട് ഈ ബ്രെഡ് ക്രംസ്. അത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തിക്നെസ്സിനനുസരിച്ച് ചേർത്താൽ മതി. നമ്മൾക്ക് അത് കൈകൊണ്ട് നല്ലൊരു ഉണ്ടയായിട്ട് കിട്ടുന്ന വരെ ഇത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഫില്ലിങ് നമുക്കൊന്ന് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം.
ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ്. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഏത് ഷേപ്പാണ് വേണ്ടത് അതുപോലെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാനൊരു രണ്ട് മുട്ടയുടെ മിക്സിയിലേക്ക് ഇതൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെളുത്തുള്ളിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഉള്ളി പെട്ടെന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ബാക്കിയുള്ള മിക്സ് കൂടെ ചേർത്തിട്ട് നമുക്ക് സ്വീറ്റ് ഗോൾഡ് കോയിൻ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് അധികം ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ സ്വീറ്റ് ഗോൾഡ് കോയിന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാനൊരു ഗ്യാസിൽ ഒരു വലിയ പാൻ വെച്ചിട്ടുണ്ട്, ഫ്രൈ പാന്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അധികം ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. സൺഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ യൂസ് ചെയ്യാം, അല്ല വെളിച്ചെണ്ണയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സ്വീറ്റ് ഗോൾഡ് കോയിൻ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒന്ന് എഗ്ഗ് ഒന്ന് കുക്കാകുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കണം. ഈ സമയത്തിന് നമ്മുടെ എള്ളിൻ്റെ കളറും ഒന്ന് മാറിക്കിട്ടും. ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ഉണ്ടാവും. ഈ വൈറ്റ് കളർ മാറിയിട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് മാറും ഈ എള്ളിൻ്റെ കളറ്. ഇപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ എള്ളി. ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് ഗോൾഡ് കോയിൻ കുക്കായിട്ടുണ്ട്. ഇനി ഇതൊരു ടിഷ്യൂ പേപ്പർ വെച്ച പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ഗോൾഡ് കോയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.